നമസ്കാരം. മൂന്നാം മോദി സർക്കാരിൻ്റെ രണ്ടാം സമ്മേളനവും രാഹുൽ ഗാന്ധിയിലും പ്രതിപക്ഷത്തിലും ചുറ്റിത്തിരിയുകയാണ്. ബജറ്റ് സമ്മേളനമാണല്ലോ, ബജറ്റിന്മേൽ ചർച്ച കുറച്ച് ദിവസമായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഒന്നാം സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തോടുകൂടി മറ്റൊരു തലത്തിലേക്ക് ഇന്ത്യ മുന്നണിയുടെ ശക്തമായ പ്രതിപക്ഷ സാന്നിധ്യത്തിൻ്റെ അവർ ഉയർത്തുന്ന പ്രശ്നങ്ങളെ പ്രതിരോധിക്കുന്ന രീതി റോളിലേക്ക് സർക്കാരും മോദി നേതൃത്വവും മാറുന്ന കാഴ്ചയാണ് കണ്ടിരുന്നത്. ഇപ്പോൾ ബജറ്റ് സമ്മേളനത്തിലും സമാനമായ സാഹചര്യമാണ് ഉള്ളത്. ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ബജറ്റ് സമ്മേളനത്തിലെ പ്രസംഗങ്ങൾക്കൊടുവിൽ ധനമന്ത്രിയുടെയും സർക്കാരുടെയും പ്രതികരണം ഏത് രീതിയിലാണ് മുന്നോട്ട് പോയത് എന്നാണ്. ഇന്നലെ ധനമന്ത്രിയുടെ നിർമ്മലാ സീതാരാമൻ്റെ മറുപടി പ്രസംഗമുണ്ടായിരുന്നു, ബജറ്റ് പ്രസംഗത്തിനുള്ള മറുപടി പ്രസംഗം. ആ പ്രസംഗത്തിലും സജീവമായി രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങളെ പ്രതിരോധിക്കാനും തിരിച്ചാക്രമിക്കാനുമുള്ള ശ്രമങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് ആ പ്രസംഗവും മുന്നോട്ട് പോയത്. ഹൽവയാണ് പ്രധാനപ്പെട്ട വിഷയമായി, ഹൽവ സെർമണിയാണ് പ്രധാന വിഷയമായി ഉയർന്നു വന്നത്, രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. അതിനെ തിരിച്ച് ആക്രമിക്കുന്ന, അതിനുശേഷം ജാതി സെൻസസിലേക്കും പ്രതിപക്ഷത്തിൻ്റെ സമീപനത്തിലേക്കും എത്തപ്പെടുന്ന പ്രസംഗമായിരുന്നു നിർമ്മലാ സീതാരാമൻ്റെത്. അവരുടെ പതിവ് രീതി അനുസരിച്ച് നല്ല രസകരമായ പ്രസംഗമാണ് അവർ കൗണ്ടർ വാദങ്ങളായി ഉന്നയിച്ച കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോയത്. പക്ഷേ അതിലൊക്കെ മുഴച്ചു നിൽക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ 10 വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യവും ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ച് അതിനെ പ്രതിരോധിക്കുക, അതിനെ വ്യാഖ്യാനിക്കുക, അവരുടെ ആരോപണങ്ങളെ തിരിച്ചാക്രമിക്കുക എന്നുള്ള നിലയിലേക്ക് ഈ മൂന്നാം മോദി സർക്കാർ ചുരുങ്ങുകയാണ് എന്നുള്ളതാണ് ഒരു തെളിവായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. നിർമ്മലാ സീതാരാമന്റെ പ്രസംഗത്തിലും ഹൽവ. എന്നാൽ എന്തിനാണ് ഹൽവ സെർമണി നടത്തുന്നത് എന്ന വിശദാംശങ്ങളിലേക്ക് പിന്നീട് അവർ കടക്കുകയാണ്. നീണ്ട രാത്രിയും പകലും പുറം ലോകവുമായി ബന്ധമില്ലാതെ ബജറ്റിൻ്റെ രഹസ്യാത്മകത സൂക്ഷിക്കുന്നതിന് വേണ്ടി അത് തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥർ കഴിയുകയാണ്. അവർക്ക് ഒടുവിൽ അവരുടെ ഈ വലിയ പരിശ്രമത്തിനൊടുവിൽ ബജറ്റ് തയ്യാറാക്കിയതിന് ശേഷം മന്ത്രി പങ്കെടുക്കുന്ന ഒരു ഹൽവ സെർമണിയാണ്, ഹൽവ മുറിച്ച് സന്തോഷം പങ്കിടുന്ന ഒരു സെർമണിയാണ് ഈ ഹൽവ സെർമണി. അതിനെയാണ് രാഹുൽ ഗാന്ധി തൻ്റെ പ്രസംഗത്തിൽ വ്യാഖ്യാനിച്ച് മറ്റൊരു തലത്തിലേക്ക് മാറ്റിയത് എന്നാണ് നിർമ്മലാ സീതാരാമൻ പറയുന്നത്. If only we know the background of why halwa ceremonies happen, sir. It's a very important phase where actually in this country halwa ceremonies have been happening for a very long time. Manyamanti kab se ho rahi hai ye bhi bata do aap. Main bol raha hu sir. Minto road mein मिंटो रोड में जब प्रिंटिंग प्रेस था, जब बजट उधर प्रिंट होता था, तब से लेकर के स्टाफ हु गेट देमसेल्व्स इनसाइड दैट प्रीमाइसेस, बजट प्रेजेंट होने के बाद तक जब बाहर नहीं आते थे, आज भी वो सिस्टम बरकरार है. वो लोग अपने आप, क्योंकि अंदर जाने के बाद till they can't come out till the budget is read, on their own used to organize halwa making. Kyunki bharat mein ek tradition hai, koi bhi acha kaam shuru karne se pehle limu meetha. Endana halwa sarmani ennu vishadhikarikkunna oru patra vaarthayum avar vishadhikarichu. Now ratri meaning 9 nights and 8 days, purane zamane mein they used to stay inside only. No phone, no contact, no landline. If anything, one officer who was given the power to come in and go out, he would convey the message. Kuch nahi aur bahar world se sampark. Abhi kya hua? Bol rahi hai. Please. Abhi sir, 5 nights and 4 days nowadays they stay in the cellar of North Block. And this is essentially because the confidentiality of budget making has to be respected, so they go in, and before going in we start this halwa ceremony. എന്താണ് ഹൽവ സെർമണി എന്ന് വിശദീകരിക്കുന്ന ഒരു പത്രവാർത്തയും അവർ ഉദ്ധരിച്ചു. ആ ഉദ്യോഗസ്ഥരുടെ ഹാർഡ് വർക്ക്, അവരുടെ നീണ്ട നാളത്തെ പ്രയത്നം, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പത്രവാർത്ത. There are media reports, sir, one or two which I'll read out, which captures it. Halwa ceremony, sir, one media report says, and I quote, it serves as a recognition for the hard work and dedication of the finance ministry officials and staff who have been diligently preparing the budget documents. Dating back to 1980, the halwa ceremony precedes the printing of the budget documents
which take place at the basement of the North Block, a process that must be completed without any official leaving the premises until the budget formally is presented. So this is done more, unquote. Now I again take one line. A sense of solidarity and teamwork among the team members ke liye ek bana karte hain. It also says it stands as a testament to the tradition and protocols observed in one of the most significant events in the Indian governance calendar. രാജ്യത്തിന്റെ ഗതി നിശ്ചയിക്കുന്ന ബജറ്റ് തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥർക്കൊപ്പമുള്ള ഒരു ഹൽവ സെറമണിയാണ് ഇത്. നമ്മുടെ പാരമ്പര്യമായി രാജ്യത്തെ ഭരണാധികാരികൾ ചെയ്തു വന്നിരുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ വ്യാഖ്യാനിച്ചത് എന്നാണ് നിർമ്മലാ സീതാരാമൻ പറയുന്നത്. മാത്രമല്ല, ഈ ഹൽവ സെറമണിയെ ഒരു ഫോട്ടോ എടുക്കൽ പരിപാടിയായി മാറ്റിയതാരാണ് എന്ന ചോദ്യം നിർമ്മല ഉന്നയിക്കുന്നുണ്ട്. 2013-14 സർക്കാരിൻ്റെ കാലത്ത് ആണ് ഈ ചടങ്ങിൻ്റെ ഭാവനതയെ നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ ഫോട്ടോ എടുക്കൽ പരിപാടിയാക്കി മാറ്റിയത്. അന്ന് പി ചിദംബരമായിരുന്നു ധനമന്ത്രി. പി ചിദംബരത്തോട് ചോദിച്ചാൽ വേണമെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഇത് മനസ്സിലാകുമായിരുന്നു എന്നും നിർമ്മലാ സീതാരാമൻ പറയുന്നുണ്ട്. മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ റിമോട്ട് കൺട്രോൾ ഭരണം ഉണ്ടായിരുന്ന കാലത്ത് ഈ കാര്യം എളുപ്പത്തിൽ സാധിക്കാമായിരുന്നല്ലോ എന്നും രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ട് നിർമ്മല പ്രസംഗത്തിൽ പറഞ്ഞു. When did this become a photo event? Sir, I want to underline this. Itna 2013-14 mein mantri ji niche cellar mein ja karke halwa batwara karne ka shuruaat 2013-14 mein hua. Main pooch rahi hu tab, by that time, kyunki our leader of the opposition by that time was a full active leader, usse pehle ordinance phata bhi gaya, wo independence dikhaya vipaksh ke neta, kyun us samay finance minister tab ki unse ye pucha nahi gaya ki kitna SC hai bhai, aap niche ja rahe ho photo ke liye bolo, nahi to wo halwa mein cancel karunga, kyunki us samay wo powerful the na, remote control tha na, wo halwa kyun cancel nahi kiya, unke halwa cancel nahi kiya, tab ye pucha nahi gaya भारत के हलवा बटाया जा रहा. सर, ये आदत किसी का हो तो वो जमाना गया, मलाई खा करके इस देश को छोड़कर या पार्लियामेंट को छोड़कर लोग गए, लोग वोट करके मलाई खाने वाले को दिखाया रास्ता, चले जाओ आप सत्ता में बैठना नहीं है, वो जमाना गया. मगर उस समय के फाइनेंस मिनिस्टर से ये पूछा नहीं गया, आप नीचे जा रहे हो बंटवारा करने के लिए, हलवा बंटवारे करने के लिए, आपके साथ कितने SC हैं, कितने ST हैं, कितने OBC हैं, वो पूछा नहीं है. उस समय के ऑफिसर्स लोग के स्टैटिस्टिक्स गणना नहीं हुआ, मगर अभी पूछा जा रहा है. इसीलिए मैं बोल रही हूँ, इस देश में लोगों को बंटवारे करने में कुछ षड्यंत्र के साथ इस प्रश्न पूछा जा रहा है. सर, इट्स अ शेम. मैं इस मौके पर ആ ചിത്രം മുൻനിർത്തി രാഹുൽ ഉന്നയിച്ച പ്രശ്നം ഇതൊന്നുമായിരുന്നില്ല. കാസ്റ്റ് സെൻസസിലേക്ക് നയിക്കുന്ന ചിന്തയെ രൂപപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. നിലവിലെ ഭരണകൂടം പിന്നോക്കക്കാർക്കും OBC ക്കാർക്കും ഒക്കെ എന്ത് പരിഗണനയാണ് നൽകുന്നത് എന്നുള്ള ചോദ്യമായിരുന്നു. അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും എങ്ങനെയാണ് OBC വിഭാഗത്തെ പരിഗണിച്ചത് എന്ന് തിരിച്ചാരോപണം ഉന്നയിക്കുകയാണ് നിർമ്മല ചെയ്തത്. നെഹ്റു മുതൽ രാജീവ് ഗാന്ധി വരെ OBC സംവരണത്തിന് എതിരാണ് എന്നാണ് നിർമ്മല ആരോപണം ഉന്നയിച്ചത്. സർ, റിട്ടയർഡ് ഓഫീസർ, റിട്ടയർഡ് ഓഫീസർ ഉൻകെ പിതാജി ഗുസർ ചുക്കേ തേ ജബ് വോ അന്തർ പഹുഞ്ച് ഗയേ ഓർ ബാഹർ ആനേ കാ കുച്ച് നഹീ ഹൈ പോസിബിലിറ്റി. ശ്രീ കുൽദീപ് ശർമ്മ ജി ഡെപ്റ്റി മാനേജർ തേ പ്രസ് കാ ഉൻകെ പിതാജി കാ ദേഹാന്ത് ഹോനേ കാ വിഷയ ഉൻകോ അന്തർ ഹോനേ കേ ബാദ് മില. ഫിർ ബി സർ, വോ കമിറ്റ്മെന്റ് ദേഖിയേ, वो जब तक फिनांस का बजट डिक्लेयर हुआ तब तक बाहर नहीं आया. मैं उनके सर झुक करके नमन करती हूँ. ऐसे लोग हैं सर उधर, उनका सेंटिमेंट है हलवा बनाना और बंटवारा करना, उनको नीचे दिखाना अच्छा नहीं है, नीचे दिखाना अच्छा नहीं है. दूसरा मैं बोल रही हूँ, श्री सुभाष अभी भी है प्रिंटिंग प्रेस में, वो भी अंदर जाने के समय उनको मैसेज आया
उनके सुपुत्र का देहांत हुआ सर, मगर वो बोले नहीं मेरा जिम्मेदारी क्योंकि हलवा के सेरेमनी हो गए, मैं अंदर आ रही हूँ, इससे आई विल नॉट कम आउट। ये है सेंटिमेंट उधर, हलवा बनाना और अंदर जाना, पूरे कर्तव्य निभाना और बाहर आना, इसको नीचे दिखाना सही नहीं। അതിനൊക്കെ ഉപരിയായി ഹൽവ സെറമണിയെക്കുറിച്ചുള്ള ചിത്രമുയർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം അവിടെ നിൽക്കുകയാണ്. ഈ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി ഈ കാര്യം പറഞ്ഞപ്പോൾ, അത്തരമൊരു സെൻറ്റിമെൻ്റലായ കാര്യത്തെ പറഞ്ഞപ്പോൾ, താൻ വൈകാരികമായ ആ സാഹചര്യത്തെക്കുറിച്ചാണ് ഓർത്തത്. അത് തീരെ ശരിയായില്ല ആ പ്രയോഗം, ആ പ്രസംഗത്തിലെ ഭാഗം എന്നാണ് നിർമ്മല പറയുന്നത്. മാത്രമല്ല, ഇത്തരമൊരു വൈകാരികാവസ്ഥയെ ഈ തരത്തിൽ വ്യാഖ്യാനിച്ച് അവതരിപ്പിക്കുന്നത് ശരിയായ രീതിയല്ല എന്നും അവർ പറയുന്നു. ആ ദിവസം ഇത് പറയുമ്പോൾ താൻ തലയിൽ കൈവച്ച്, നിർമ്മല ആ പ്രസംഗത്തിനിടയിൽ തലയിൽ ഇങ്ങനെ കൈവയ്ക്കുന്ന ചിത്രം നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചിരുന്നു, ഇതിൻ്റെ വിവർത്തന വീഡിയോ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ. അങ്ങനെ തലയിൽ കൈവച്ചത് തന്നെ എന്താണ് ഈ പറയുന്നത് എന്ന മട്ടിൽ ആണ് ചെയ്തത് എന്നും, അതിനെ ട്രോളുകളാക്കി മാറ്റി ആളുകൾ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുകയാണ് ചെയ്തത് എന്നുള്ള വിശദീകരണത്തിലേക്ക് കൂടി നിർമ്മലയ്ക്ക് കടക്കേണ്ടി വന്നു. हलवा जैसे एक इमोशनल सेंटिमेंटल मैटर जिसमें पूरे उस मिंट का फाइनेंस मिनिस्ट्री के स्टाफ बंद अंदर कमरे में ये रह करके काम करते हैं, उनके मुंह मिटा करने का काम में आप ऐसे प्रश्न चिन्ह के साथ, और मैं जब इस विषय में मैं कैसे जवाब दूं ऐसे करके सर पे हाथ रखा तो पूरे ट्रोल आर्मी के साथ मुझे पूछा जा रहा है के एससी के ऊपर जब विपक्ष के नेता बात कर रहे हैं आप सर पर हाथ रख रहे हो, हंस रहे हो, नहीं ऐसे एक इमोशनल मैटर को इतना हल्के से डील कर रहे उसको मैं सर न फोड़। മീമുകളിലേക്കും ട്രോളുകളിലേക്കും പോലും പ്രതിരോധത്തിൻ്റെ ഭാഗമായി കടന്നു ചെല്ലേണ്ട അവസ്ഥയിൽ ധനമന്ത്രിയും ഈ സർക്കാരും എത്തപ്പെട്ടു എന്നുള്ളത് വലിയ മാറ്റമാണ്. കാരണം കഴിഞ്ഞ 10 വർഷത്തിൽ സാധാരണ പ്രസംഗങ്ങളിലൊക്കെ രാഹുൽ ഗാന്ധിയെ, ഗാന്ധി കുടുംബത്തെ, നെഹ്റു കുടുംബത്തെയൊക്കെ പരിഹസിക്കുക എന്നുള്ളതിനപ്പുറത്ത് പ്രധാന വിഷയങ്ങളിലേക്ക് കടക്കുന്ന ഒരു സമീപനം പലപ്പോഴും മറുപടി പ്രസംഗങ്ങളിലൊന്നും കാണാറില്ല. എന്നാൽ ഈ പ്രസംഗത്തിൽ നിർമ്മല സീതാരാമൻ ബജറ്റിൻ്റെ മറുപടി പ്രസംഗത്തിൽ ഉന്നയിക്കപ്പെട്ട എല്ലാ പ്രശ്നങ്ങളിലേക്കും കടന്നു ചെല്ലേണ്ടി വന്നു, പ്രതിരോധം തീർക്കേണ്ടി വന്നു എന്നുള്ളത് ഒരു മാറ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബീഹാർ, ആന്ധ്ര ഒഴികെയുള്ള BJP ഇതര സംസ്ഥാനങ്ങളെ, NDA ഇതര രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അവഗണിക്കുന്നു എന്നുള്ള വിശദാംശങ്ങളിലേക്ക് കൂടി അവർക്ക് കടക്കേണ്ടി വന്നു എന്നുള്ളതാണ്. എന്നിട്ട് പതിവ് വിഹിതങ്ങളെ വലിയ കാര്യമായി എടുത്തുയർത്തുകയും ചെയ്തു ഈ ബജറ്റിൽ. നാഷണൽ ഹൈവേക്ക് എടുക്കുന്ന തുകയൊക്കെ കേരളത്തിന് കൊടുത്തു, വിഴിഞ്ഞം പദ്ധതിക്ക് 816 കോടി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടല്ലോ. അതിനപ്പുറത്തേക്ക് എന്താണ് സ്റ്റേറ്റുകൾക്ക് നൽകുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ലാത്ത സാഹചര്യമുണ്ടല്ലോ, അതൊക്കെ അവർക്ക് പറയേണ്ടി വന്നു എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിൻ്റെ വ്യത്യസ്തത. അത് ഒരുപക്ഷെ ഈ 3 മോദി സർക്കാരിൻ്റെ തന്നെ പ്രത്യേകതയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ശക്തമായ പ്രതിപക്ഷത്തിൻ്റെ സാന്നിധ്യമുണ്ടാക്കിയ മാറ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെന്തായാലും നല്ല ലക്ഷണമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. ഇതാണ് നിർമ്മല സീതാരാമൻ്റെ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട ഉള്ളടക്കം. നന്ദി, നമസ്കാരം.